സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാഥൻ സ്നാപകനെ പ്രകീർത്തിക്കുന്നൊരു ഭാഗമുണ്ടായിരുന്നല്ലോ. അവിടെ പറയുകയായിരുന്നു, കണ്ണു തുറന്നു നോക്കുന്നവന് സ്നാപകനിൽ വരാനിരിക്കുന്ന ഏലിയായെ കാണാമെന്ന്, മത്തായി 11:14. ഇന്നിതാ നാഥൻ സ്നാപകനെക്കുറിച്ച് തികച്ചും പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എന്നാൽ ജനം അവനോട് അവർക്കിഷ്ടമുള്ളത് ചെയ്തു, മനുഷ്യപുത്രനോടും ഇതുപോലെ തന്നെ അവർ ചെയ്യുമെന്ന്. അത്യാസന്നമായി അവനെ കാത്തിരിക്കുന്ന വിധി നാഥൻ അരുൾ ചെയ്യുകയാണിവിടെ. മത്തായി 17:9-13. മിശിഹായുടെ മുന്നോടിയായി വഴിയൊരുക്കുവാനായി ഏലിയ വീണ്ടും വരുമെന്ന് പ്രവാചകർ മുന്നറിയിച്ചിട്ടുണ്ട്. മലാക്കി 3:1-4:5. മാനസാന്തരത്തിലേക്കും നവീകരണത്തിലേക്കും ജനത്തെ തിരിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും നാം ശ്രദ്ധിക്കുകയായിരുന്നു എങ്ങനെ നാഥന്റെ ഭാഗധേയം തന്റെ സകല പ്രവാചകരുടെയും ഏറെ അടുത്ത് യോഹന്നാന്റെയും ഭാഗധേയത്തോട് ഇഴുകിച്ചേരുന്നുവെന്ന്. തന്നിഷ്ടമല്ലാതെ ഒരു അളവുകോലും സ്നാപകന്റെയും ക്രിസ്തുവിന്റെയും കാര്യത്തിലെടുക്കേണ്ടതില്ല എന്ന് ജനം ശഠിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. തങ്ങൾക്കിഷ്ടമുള്ളത് അവർ അവരുടെ രണ്ടുപേരോടും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. രൂപാന്തരീകരണത്തിന്റെ മലയിറങ്ങി വരുന്ന വഴിക്കാണ് നാഥൻ ഇതൊക്കെ ശിഷ്യരോട് സംവദിക്കുന്നത്. ക്രിസ്തുവിന്റെ ആസന്നമാകുന്ന മഹത്വത്തിന്റെ ചിത്രത്തോടൊപ്പം അവിടുത്തെ അനിവാര്യമായ പീഡാസഹനങ്ങളെ കൂടി ചേർത്ത് വായിച്ച് മനസ്സിലാക്കണമെന്നതാണ് ഇവിടെ ശിഷ്യർക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കും അതുതന്നെയാണ് ഈ പാഠഭാഗം വെച്ച് നീട്ടുന്ന വെല്ലുവിളി. ഇന്നലെ ഏഷ്യ 48 സ്വാഭാവികമായി ഇന്ന് ഏഷ്യ 49 നിന്ന് ഏതെങ്കിലും ഒരു വായന നാം പ്രതീക്ഷിച്ചിരിക്കെ പൊടും തന്നെ വഴിമാറി പ്രഭാഷകൻ 48 എത്തി നിൽക്കുന്നത്. 1-11 വാക്യങ്ങളിൽ ഏലിയായെക്കുറിച്ചുള്ള പ്രതിഭാധിയവുമാണ്. പുനരുദ്ധരിക്കാനായി വഴിയൊരുക്കാനായി വരുന്ന ഏലിയ, റെസ്റ്റോറർ. ഈ വഴിമാറ്റം യഥാർത്ഥത്തിൽ ഒരു വഴിമാറ്റമല്ല. ഏഷ്യ 49:6 പ്രതിപാദിക്കുന്ന ദൈവദാസൻ എബദിയാവയുടെ വിശദീകരണം പോലെയാണ് ഇന്ന് പ്രഭാഷകൻ 48 ഏലിയ. ഇന്നലെ നാം ധ്യാനിക്കുക കൂടി ചെയ്തിരുന്നു ഇത്. ഈ ദൈവദാസൻ എങ്ങനെ ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന്. എല്ലാ മാംസവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്ന് വിളിച്ചു പറഞ്ഞ സ്നാപകൻ, ലൂക്ക 3:6. ഇന്നലെ സങ്കീർത്തനം 145:21 പറയുകയായിരുന്നല്ലോ, സർവ്വ മാംസവും ദൈവത്തിൻ്റെ സ്തുതി പകരട്ടെ എന്ന്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ വചനം മാംസം ധരിച്ചതിൻ്റെ അനുഭവങ്ങളും അനുവർത്തനങ്ങളുമായി മാറുന്നു. ഉദ്ഘോഷിക്കുന്ന മാംസം, വചനമുതിരുന്ന മാംസം. പ്രഭാഷകൻ 48 തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് 47:23-25 പാഠഭാഗം ഒരു വിശേഷപ്പെട്ട ചരിത്ര വിവരണമുണ്ട്. സോളമന്റെ പ്രതാപകാലത്തിന് ശേഷം അവന്റെ മരണാനന്തരം അവന്റെ പുത്രൻ, ശ്രദ്ധിക്കുക, ഈ പുത്രന്റെ പേര് പോലും ഇവിടെ ഉച്ചരിക്കുന്നില്ല. പകരം പ്രഭാഷകൻ വാക്കിന്റെ കളി കൊണ്ട് അവന്റെ പേര് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിഡ്ഢിത്തത്തിൽ നല്ല പരപ്പുള്ളവൻ, ബ്രോഡ് റഖാബ് എന്ന ഹീബ്രുവിൽ. അവൻ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളെ ആം ദൈവനിഷേധത്തിലേക്ക് നയിച്ചുവെന്ന്. അങ്ങനെ ഈ രണ്ട് വാക്കുകളും ചേർത്ത് വായിക്കുമ്പോൾ റഖബാം എന്ന് വരും. ദൈവനിഷേധത്തിലും അവിവേകത്തിലും നല്ല പരപ്പും വിസ്തൃതിയും പ്രകടിപ്പിച്ച ജനത്തിന്റെ കുറി പോലെ. സോളമന്റെ ആ വഴിതെറ്റിയ പുത്രൻ യൂദാ രാജാവായി വന്നപ്പോൾ അവന്റെ പേര് റഖോബോവാം എന്നായിരുന്നുവെന്നുകൂടി ഇവിടെ ചേർത്ത് വായിക്കണേ. അതാണ് പ്രഭാഷകൻ ഗുപ്തമായി സൂചിപ്പിച്ചത്. പേര് പറയാൻ പോലും അർഹതയില്ലാത്ത ഒരാളെ ഇതാ പ്രഭാഷകൻ അടുത്തതായി അവതരിപ്പിക്കുകയാണ്. സോളമന്റെ മരണശേഷം ദാവീദ് ഭവനത്തോട് കലഹിച്ചിറങ്ങിപ്പോയ ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിച്ച ജെറുബോവാം എന്ന വിപ്ലവകാരിയെക്കുറിച്ചാണത്. സോളമന്റെ പുത്രൻ റെഹോബോവാം യൂദയായാലും വിപ്ലവകാരിയായ ജെറുബോവാം അങ്ങനെ എഫ്രായിം അഥവാ വടക്കൻ ദേശങ്ങൾ ഇസ്രായേലിന്റെയും ഭരണം കൈയാളി. ഈ വടക്കൻ ദേശമായ ഇസ്രായേലിലാണ് ഏലിയ ജീവിച്ചതും പ്രവചിച്ചതുമൊക്കെ. ഈ ദേശമാണ് പിന്നീട് അസിറിയൻ അധിനിവേശത്തിൽ പണ്ടേക്ക് പണ്ടേ തകർന്നടിഞ്ഞു പോയത്, ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം. ഇതെല്ലാം തൊട്ടു താഴെയുള്ള തെക്കുള്ള സഹോദരി യൂദായ്ക്ക് പല അർത്ഥത്തിലും ഒരു പാഠമായിരുന്നിട്ടും അതേ തെറ്റുകൾ അവൾ ആവർത്തിക്കുകയും ഏകദേശം 1.5 ശേഷം ബാബിലോണിന്റെ അടിമത്തത്തിൽ വീണുപോവുകയും ചെയ്തു. ഈ ബാബിലോൺ പ്രവാസകാലത്താണ് ഏഷ്യ അടക്കമുള്ള പല പ്രമുഖ പ്രവാചകരും പ്രവചിച്ചത് എന്നോർക്കണം. ജനം അങ്ങനെ ദേശത്തെ വിഭജിച്ച് വിഗ്രഹാരാധനകളിൽ മുഴുകി ദൈവത്തോട് നിഷേധം കാണിച്ച് പരസ്പരം മല്ലടിച്ച് തിന്മയിൽ മുഴുകിയപ്പോഴാണ് ഏലിയ കടന്നുവരുന്നത്. ദൈവമനുഷ്യൻ ഇഷ് എലോഹിം, അവൻ ദൈവത്തിന്റെ അഗ്നിയുമായിരുന്നു. എഷ് എലോഹിം, 2 രാജാക്കന്മാർ 1:10-12. ദൈവത്തെ പ്രതി തീ പോലെ ജ്വലിച്ചവൻ തീക്ഷ്ണതയാൽ. പ്രഭാഷകൻ ഇങ്ങനെ ഏലിയായെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മിശിഹായെ പ്രതിയുള്ള പ്രത്യാശ, മെസ്സയാനിക് ഹോപ്പ് തന്നെയാണ് അത്രയെ പ്രകടമാക്കുന്നത്. ഉത്ഥാനത്തിലുള്ള വിശ്വാസവും. ഏലിയ അത്യന്തം ഉജ്ജ്വലനും മഹത്വപൂർണനുമാണ്. അതുപോലെ ഏലിയായുടെ സുഹൃത്തുക്കളോ ഒരിക്കൽ അവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന്.
ജനം സ്വന്തം നേട്ടങ്ങളിൽ നിഗളിച്ചപ്പോൾ ദൈവം അവരുടെ അപ്പത്തിന്റെ തൂണ് എടുത്തു മാറ്റിയെന്നൊരു പ്രയോഗമുണ്ട് ഇവിടെ. ദ സ്റ്റാഫ് ഓഫ് ബ്രെഡ്, ലേവായർ 26:26, സങ്കീർത്തനം 105:16, ഏഷ്യ 3:1 എല്ലാം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയോഗത്തിന്റെ ശക്തി മനസ്സിലാക്കി തരാനായി ഏഷ്യ 3:1 വ്യാഖ്യാനിച്ചുകൊണ്ട് വിക്ടർ ലെഡ്ലോ എന്നൊരു വേദവ്യാഖ്യാതാവ് നമ്മളോട് പറയും, ദൈവം ഷാ ആൻ താങ്ങുക എന്നൊരു പദത്തിന്റെ രണ്ട് വ്യത്യസ്ത വകഭേദങ്ങൾ കൊണ്ടാണത്രേ ഈ വാക്യത്തിൽ സംസാരിക്കുന്നത്. ഒന്ന് പുല്ലിംഗത്തിലും ഒന്ന് സ്ത്രീലിംഗത്തിലും. യഥാക്രമം മഷേൻ മഷേന എന്നാണവ. അതായത് സർവ സപ്പോർട്ടും താങ്ങും തണലും ദൈവം എടുത്തു മാറ്റിക്കളയുമെന്ന്. അഹങ്കരിക്കുന്നവന് ഒരിക്കലും ഒന്നിലും താങ്ങും തണലും വിശ്രമവും കണ്ടെത്താനാകില്ല. എല്ലാ ഉറപ്പും ദൈവം എടുത്തു മാറ്റിക്കളയും. ഇന്ന് സങ്കീർത്തനം 80 ആസാഫിൻ്റെ സങ്കീർത്തനമാണത്. നാം കഴിഞ്ഞയാഴ്ച വളരെ വിശദമായി ധ്യാനിച്ചിട്ടുള്ളതുപോലെ ആസാഫ് ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കാലത്ത് ആദ്യ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ട സമയത്തെ ഒരു ലേവായ സംഗീതജ്ഞനും ദേവാലയ ഗായക നേതാവുമാണ്. ദീപ്തമാണ് അവൻ്റെ ഓർമ്മകൾ. ഇന്ന് പ്രഭാഷകൻ സോളമൻ രാജാവിനെ ചുറ്റിപ്പറ്റിയുള്ള വീഴ്ചകളെ ധ്യാനിക്കുകയായിരുന്നു. അതിനുശേഷം ദേശത്തിന് സംഭവിച്ചു പോകുന്ന ക്ഷയങ്ങളെയും ദൈവം അതിനെ തിരുത്താനും വീണ്ടെടുക്കാനുമായി നൽകുന്ന താക്കീതുകളെയും അഗ്നിസ്പർശത്തെയും നാം അവിടെ കണ്ടു. ഇങ്ങനെ ഓർമ്മയിൽ തീയോടിയതുപോലെ ദീപ്തമായി ഇപ്പോഴും കനലുണങ്ങാതെ കിടക്കുകയാണ് ആസാഫിൻ്റെ കീർത്തനങ്ങളിൽ ചരിത്രഗതികൾ. ചരിത്രപരമായ നിരവധി വിവരണങ്ങൾ കാണപ്പെടുന്ന സങ്കീർത്തനങ്ങളാണ് ആസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ. അതിനാൽ തന്നെ നെമോ ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രം വെറുമൊരു ചരിത്രമായിട്ടല്ല, ദീപ്തമായ ചൂടാറാത്ത ഓർമ്മയായിട്ടാണ് അതിൽ മിഴിച്ചു കിടക്കുന്നത്. അവൻ ദൈവത്തോട് ചോദിക്കും, എത്ര നാൾ ദൈവമേ എന്ന്, നിന്റെ മനുഷ്യമക്കളെ സൺസ് ഓഫ് മാൻ നീ എത്ര നാൾ ഇങ്ങനെ അവഗണിക്കുമെന്ന്. പക്ഷേ അവനറിയാം ദൈവം ഒരിക്കലും ആരെയും കൈവിട്ടിട്ടില്ല എന്ന്. കാരണം ചരിത്രം അവനോട് അതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മായാത്ത ഓർമ്മകളായി കനല് കെടാതെ അത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യമക്കളാണ് ദൈവത്തെ ഉപേക്ഷിച്ചതെന്ന് ആസാഫിന് നല്ല വ്യക്തമായി അറിയാം. അതിനാൽ ആസാഫിന്റെ പൊള്ളുന്ന ഈ വാക്കുകൾ ദൈവത്തോടല്ല മനുഷ്യമക്കളോടാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ആത്യന്തികമായി ദൈവം മനുഷ്യമക്കളോട് ചെയ്തതിലൊന്നും ഒരു തരി പോലും നീതികേട് നമുക്ക് കാണാനാകില്ല. എന്നാൽ മനുഷ്യമക്കൾ ദൈവത്തോട് ചെയ്തതിലോ നിരവധി കാണാനാകും. മനുഷ്യമക്കൾ മനുഷ്യപുത്രനോട് ചെയ്യുന്നത് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. അവർക്കിഷ്ടമുള്ളത് അവർ അവനോട് ചെയ്തു എന്നല്ലേ. Thank you.